ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന ലോകത്തെ ഏറ്റവും വലിയ ദുആ ഉമ്മയുടെ ദുആ ഉമ്മയെന്ന സ്വർഗ്ഗം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ഉമ്മയെക്കുറിച്ചും ബാപ്പയെക്കുറിച്ചും ചോദിക്കുന്നതെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ആവേശത്തോടെ ഉമ്മയെക്കുറിച്ചും സംസാരിക്കാറുണ്ട് അതേ പ്രകാരം ബാപ്പയുടെ മഹത്വങ്ങളും ബാപ്പയുടെ ബഹുമാനങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംസാരിക്കാറുണ്ടായിരുന്നു ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഉമ്മ എന്നുള്ള വിശാലമായി പറയേണ്ട വിഷയമാണ് അതിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട് പക്ഷേ അതിന്റെ മുമ്പ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉമ്മ എന്ന സ്വർഗ്ഗം എന്ന വിഷയം ചർച്ച ചെയ്യുന്നത് മക്കൾ നന്മയുടെ പൂക്കൾ മക്കളെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തു വരികയാണ് അല്ലാഹു നമുക്ക് തരുന്ന സന്താനങ്ങളെ അല്ലാഹു നമുക്ക് തരുന്ന മക്കളെ അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്താകുന്ന നമ്മുടെ മക്കളെ നന്നാവണമെങ്കിലേ നമ്മുടെ സന്താനങ്ങൾ നല്ല സന്താനങ്ങളായി തീരണമെങ്കിലേ നമ്മുടെ സന്താനങ്ങൾ നല്ല മക്കളായി തീരണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രിയപ്പെട്ട മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഉമ്മയും ബാപ്പയും സ്വർഗത്തിന്റെ പൊരുത്തം നമുക്ക് നിർബന്ധമാണ് കാരണം എന്താ ബഹുമാനപ്പെട്ട സയ്യിദനാ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം നിനക്കല്ലാഹു തരുന്ന സന്താനങ്ങളെ നിനക്കല്ലാഹു തരുന്ന സന്താനങ്ങളെ പടച്ചു തമ്പുരാൻ കലങ്ങി നൽകുന്ന സന്താനങ്ങൾ നല്ല സന്താനങ്ങളാവണമെങ്കിൽ അവര് സ്വലാഹിയത്തുള്ള ഈമാനുള്ള സന്താനങ്ങളായി തീരണമെങ്കിലേ നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ആ സന്താനങ്ങളുടെ കൂടെ നിർബന്ധമാണെന്ന സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ പ്രധാനമായി നമ്മൾ ഉപദേശിക്കുകയാണ് നമ്മുടെ മക്കൾ നല്ല മക്കളാവണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് നിർബന്ധമാണ് നമ്മുടെ പ്രാർത്ഥന നിർബന്ധമാണ് അതിനപ്പുറം നമ്മുടെ പ്രാർത്ഥന എന്നതിനപ്പുറം നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയുടെ പ്രാർത്ഥന നിർബന്ധമാണ് നിങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ ബാപ്പാന്റെ പ്രാർത്ഥന നിർബന്ധമാണെന്ന് സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്റെ അറിവിന്ദലാം എന്ന പ്രോഗ്രാം കേൾക്കുന്ന 10,000-ക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ പരിശുദ്ധമായ പൊട്ടിക്കിറങ്ങി കുഞ്ഞിക്കാരനാണ് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരന്മാരെ നമുക്കല്ലാഹു തരുന്ന സന്താനങ്ങൾ നല്ല സന്താനങ്ങളാവണമെന്നുണ്ടെങ്കിൽ നമുക്കല്ലാഹു തരുന്ന നേരമാകുന്ന നമ്മുടെ മക്കളെ ആ മക്കളെ നല്ല മക്കളായി തീരണമെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് നിന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ആ മക്കൾക്ക് വേണ്ടി നീ ചെയ്തു കൊടുക്കണമെന്ന മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല മക്കളാവണമെന്നുണ്ടെങ്കിൽ എന്റെ മോള് നല്ല മോളാവണമെങ്കിൽ എന്റെ പൊന്നു മോന് നല്ല മോനായി തീരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ നല്ല മക്കളായി തീരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നല്ല സന്താനങ്ങളായി തീരണമെങ്കിൽ എന്റെ ഉമ്മയുടെ പ്രാർത്ഥന എന്റെ ബാപ്പയുടെ പ്രാർത്ഥന എന്റെ ഭാര്യയുടെ ഉമ്മയുടെ പ്രാർത്ഥന എന്റെ ഭാര്യയുടെ ബാപ്പാന്റെ പ്രാർത്ഥന ആ പ്രിയപ്പെട്ട മക്കൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അറിവിൻ നിലാവിലേക്കും നൽകുമാറുള്ള ചെറുപ്പക്കാരാ അറിവിൻ നിലാവുള്ള പരിശുദ്ധമായ മജ്‌ലിസുകൾ കള്ളാ എൻ്റെ ഈമാനുള്ള കുഞ്ഞുമോനെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മക്കളെ നന്നാവണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിർബന്ധമാണ് ശരിയാണ് പക്ഷേ നിങ്ങളെ ഉമ്മയുടെ പ്രാർത്ഥന നിങ്ങളെ മക്കൾക്ക് ലഭിക്കണമോളെ നിങ്ങളെ വാപ്പാടെ പ്രാർത്ഥന നിങ്ങളെ മക്കൾക്ക് ലഭിക്കണമോളെ മഹാനായ സയ്യിദനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാ അല്ലാഹുവേ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ പ്രിയപ്പെട്ടവരെ മഹാനബറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനബറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന പോലെ തന്നെയാണ് നമ്മുടെ ഭാര്യയുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമ്മൾ പലരും അതിനെ നിസാരമായി കാണുകയാണ് പലരും അതിനെ വില കുറച്ച് കാണുകയാണ് പലരും അതിനെ വില കുറച്ച് കാണുകയാണ് വേണ്ട ചെറുപ്പക്കാരാ കാരണം സമീപത്തേക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കടന്നു വരികയാ ഒരു സന്തോഷം പറയാനാണ് വരുന്നതല്ല എന്താ സന്തോഷമെന്നറിയോ എന്തോ സന്തോഷമെന്നറിയോ എന്റെ ഭാര്യ ഗർഭിണിയാണ് ഞങ്ങളെ എന്റെ ഭാര്യ ഗർഭിണിയാണ് ഞങ്ങളെ എന്റെ ഭാര്യ ഗർഭിണിയാണ് ഞങ്ങളെ എന്റെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി തങ്ങളെന്ന ദുആ ചെയ്യണേ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ ഭാര്യ എനിക്ക് വേണ്ടി സങ്കടങ്ങൾ സഹിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സമീപത്തെ വന്ന് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന് പറയുകയാണ് എന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ പൊന്നുമോനെ എന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ പൊന്നുമോനെ എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന എന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ആ മാതാപിതാക്കളുടെ ഒരു പ്രാർത്ഥന ആ മാതാപിതാക്കളുടെ ഒരു പൊരുത്തം ആ മാതാപിതാക്കളുടെ ഒരു ഇഷ്ടം ആ മാതാപിതാക്കളുടെ കാരുണ്യത്തിന്റെ ഒരു സ്നേഹം അതിനൊക്കെ വേണമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് വലിയ ഉപദേശമാണത് നമ്മുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സ്വാലിഹായ മക്കളാവണമെങ്കിലേ ആ കുഞ്ഞിന്റെ ബാപ്പയായ നമ്മളെ പ്രാർത്ഥന മാത്രം പോരാ ആ കുഞ്ഞിന്റെ ഉമ്മയായ മോളെ നിന്റെ പ്രാർത്ഥന മാത്രം പോര മോളെ നിന്റെ ഉമ്മയുടെ നിന്റെ ബാപ്പയുടെ നിന്റെ ഭർത്താവിന്റെ ഉമ്മയുടെ ബാപ്പയുടെ നിന്റെ ഭാര്യയുടെ ഉമ്മയുടെ പ്രാർത്ഥന ബാപ്പയുടെ പ്രാർത്ഥന ആ കുഞ്ഞിന് വേണമെന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് അറിവിൻ നിലാവ് കേൾക്കുന്ന ഈമാനുള്ളവരെ എത്രയോ കുടുംബങ്ങൾ നമുക്കറിയില്ലേ എത്രയോ കുടുംബങ്ങൾ നമുക്കറിയില്ലേ കല്യാണം കഴിഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയോടെ പിണങ്ങിക്കഴിയുന്ന മക്കളെ കല്യാണം കഴിഞ്ഞ മാതാപിതാക്കളോടെ ഭർത്താവിന്റെ മാതാപിതാക്കളോടെ പിണങ്ങിക്കഴിയുന്ന ഭാര്യമാരെ മരുമക്കളെ അല്ലാഹുവേ എത്ര മാതാപിതാക്കളാണ് സങ്കടങ്ങൾ പറയാറുള്ളത് ഉസ്താദേ
പൊന്നുമോനെ നല്ലതുപോലെ ഞാനാണ് ഞാൻ വളർത്തിയത്. എന്റെ പൊന്നുമോനെ നല്ലതുപോലെയാണ് ഞാൻ വളർത്തിയത് ഉസ്താദേ. ഒരുപാട് കഷ്ടപ്പാട് ഞാൻ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങളെ, ഒരുപാട് സങ്കടങ്ങളെ, ദുഃഖങ്ങളെ ഞാൻ അനുഭവിച്ചതാണ്, ഒരുപാട് സങ്കടങ്ങൾ ഞാൻ അനുഭവിച്ചതാണ് ഉസ്താദ്. അവന്റെ കല്യാണം കഴിയലോടെ കൂടെ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന ഉസ്താദ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവനക്ക് വീട് നിർമ്മിച്ചു കൊടുത്തതെന്നറിയോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവനെ പോറ്റി വളർത്തിയതെന്നറിയോ? എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ അവനെ പോറ്റി വളർത്തിയതെന്നറിയോ? അതെല്ലാം അവൻ മറന്നുപോയില്ലേ ഉസ്താദ്? അതെല്ലാം മറന്നുപോയിട്ട് അവനും അവന്റെ ഭാര്യയും കോട്ടയിൽ താമസിക്കുകയാണ്, അവനും അവന്റെ ഭാര്യയും വാലകത്ത് താമസിക്കുകയാണ്. എന്നവർക്ക് വേണ്ടല്ലോ, എന്നവർക്ക് ഇഷ്ടമില്ലല്ലോ, ഈ ബാപ്പയെ ഉമ്മയെ അവർ പരിഗണിക്കുന്നില്ലല്ലോ ഉസ്താദേ. എത്ര തവണ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ വേദനിപ്പിച്ചതാണ്, ഒരിക്കലെ പോലെ തിരിച്ച് എന്റെ പൊന്നുമോനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ പോലും തിരിച്ചേ എന്റെ പൊന്നുമോനെ ഞാൻ തിരിച്ചടിച്ചിട്ടില്ല. കുഞ്ഞുനാളിൽ എത്ര തവണ വന്ന് കരഞ്ഞതാണ്, പക്ഷേ ഒരു തവണ പോലെ കരഞ്ഞതിന്റെ പേരിൽ ഞാൻ അവനെ അടിച്ചിട്ടില്ല. എത്രയോ തവണ എന്റെ വീട്ടിൽ മൂത്രമൊഴിച്ച് വൃത്തികേടാകിയതാണ്, എന്റെ മടിത്തിമണയിലിരുന്ന് എത്രയോ തവണ മൂത്രമൊഴിച്ചതാണ് ഉസ്താദേ. എന്നിട്ട് പോലെ എന്റെ കുഞ്ഞുമോനെ തിരിച്ച് ഞാൻ വേദന മോനം കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വളർത്തിയ എന്റെ പൊന്നുമോൾ, അങ്ങനെ വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, എങ്ങനെയാണ് ഒരു പ്രഭാതപ്രിയാനുമായി വിട്ടിവിരിഞ്ഞ് വളരെ താമസിക്കാൻ അവർക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത് ഉസ്താദേ? അവന്റെ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞ ഭാര്യയുമായ അവൻ വേറെയാണ് താമസോ? അവനെന്നെ വിളിക്കാറില്ല, അവനെന്നോട് സന്തോഷത്തിലുള്ള വാക്കുകൾ പറയാറില്ല, അവനെന്നോട് എന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാറില്ല. ഒരു കാലത്ത് ചെറിയൊരു പനി വരുമ്പോ പഴയ കാലത്തെ കനങ്ങനെയാണ്, എത്രയോ ദൂരത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എന്റെ തോളത്ത് വെച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുപോയതാണ്. എത്രയോ 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 തവണ നമ്മുടെ ഉമ്മ നമ്മെ ഹോസ്പിറ്റലിലേക്ക് നടന്നു കൊണ്ടുപോയ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ചെറുപ്പക്കാരാ? ഇന്ന് നമുക്ക് വാഹനമായില്ലോ, ഇന്ന് നമുക്ക് വാഹന സൗകര്യങ്ങളായില്ലോ, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വഴിയായില്ലോ. തണലാണ് നമ്മൾ അനുഭവിക്കുന്ന തണലെന്ന് മനസ്സിലാക്കാതെ പാപ്പയുടെ മേലിൽ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഉമ്മയുടെ മേലിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവന്റെ പാരെ പ്രസവിച്ച കുഞ്ഞിനെ പോലോ ഉമ്മയോട് പാപ്പയോട് കാണിച്ചു കൊടുക്കാത്ത ചെറുപ്പക്കാരില്ലേ? മോനെ നമ്മളെ പൊന്നുമക്കളെ, ആ പൊന്നുമക്കളെ നമ്മൾ കാണുന്നതിലേറെ സന്തോഷത്തോടെ കാണേണ്ടത്. നമ്മളെ മാതാപിതാക്കളെ ചെറുപ്പക്കാരാ, നമ്മളെ മാതാപിതാക്കളോട് ദേഷ്യമുണ്ടെങ്കിൽ എല്ലാ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കാതിരുന്നാണ് ഇത്ര വലിയ സങ്കടമാണ് അവരെ മനസ്സിൽ നമ്മോട് വരുന്നതെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരിൽ ഒരുപാട് അമ്മമാര് വന്ന സങ്കടങ്ങൾ പറയാറുണ്ട്, ഒരുപാട് അമ്മമാര് വന്ന വിഷമങ്ങൾ പറയാറുണ്ട്. അള്ളാ എന്റെ പൊന്നുമോനെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് ഉസ്താദേ, എന്റെ മരുമകളെ പ്രസവിച്ചിട്ടുണ്ട് ഉസ്താദേ. പേരക്കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ നിങ്ങളെ പേരക്കുട്ടിയെ കാണാത്തതെന്ന് ചോദിക്കുമ്പോ ഒരു ചെറിയ സൗന്ദര്യത്തിനകത്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് എനിക്കെന്റെ പേരക്കുട്ടിയെ കാണിച്ചു തന്നിട്ടില്ല, എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. അപകടമാണ് ചെറുപ്പക്കാരാണ്, ഏറ്റവും വലിയ അപകടമാണ് മോനെ, ഏറ്റവും വലിയ അപകടമാണ് മോനെ.
ബാലെ പ്രസവിച്ച പൊന്നു മോനെ പൊന്നു മോളെ എന്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാറേ എന്റെ ബാപ്പാക്ക് കാണിച്ചു കൊടുക്കാറേ എന്റെ ഭാര്യയുടെ ഉമ്മാക്ക് ബാപ്പാക്ക് കാണിച്ചു കൊടുക്കാറേ വാടക വീടങ്ങാരം കുഞ്ഞു മക്കളാണ് ഈ ദുന്യാവ സംഗതങ്ങളപ്പോ ആ സംഗതങ്ങളെ പ്രതികരിച്ചത് മഹാനായ ഉമർ തങ്ങളെ എങ്ങനെയാണ് ആ സംഗതങ്ങളോട് ഉമർബല ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയോ നിന്റെ മക്കൾ നന്നാവണമെങ്കിലേ നിന്റെ സന്താനങ്ങൾ നല്ല സന്താനങ്ങളാവണമെങ്കിലേ പറയുകയാണ് നിന്റെ മാതാപിതാക്കളെ കൊണ്ട് നീ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യിപ്പിക്കും മോനെ നിന്റെ മാതാപിതാക്കളോട് ആത്മാർത്ഥമായിട്ട് നീ ദുആ ചെയ്യിപ്പിക്കണമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവേ അല്ലാഹുവേ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരുപാട് ആളുകളെ ഉമ്മയോടുള്ള പിണക്കത്തിലെ ബാപ്പയോടുള്ള പിണക്കത്തിലെ വാടകക്ക് താമസിക്കുക ഭാര്യ പ്രസവിച്ചത് ഉമ്മയെ വിളിച്ചറിയിക്കില്ല ബാപ്പയെ വിളിച്ചറിയിക്കില്ല അതല്ലെങ്കിൽ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ ഉമ്മാക്ക് ബാപ്പാക്ക് കാണിച്ചു കൊടുക്കാതെ അതിനൊരു അവസരം കൊടുക്കാതെ നടക്കുന്ന എത്ര മക്കളുണ്ട് വന്ന് പറയാറുണ്ട് പല ഉമ്മമാരും ഇവിടെ വന്ന് കരഞ്ഞു പറയാറുണ്ട് പല ഉമ്മമാരും ഇവിടെ വന്ന് സങ്കടങ്ങൾ പറയാറുണ്ട് എത്രയോ ആളുകൾ എത്രയോ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവിടെ വന്ന് കരഞ്ഞ് കരഞ്ഞ് സങ്കടങ്ങൾ പറയാറുണ്ട് എന്റെ പൊന്നുമോൻ എന്നിലേക്കൊന്ന് തിരിച്ചു വരണം എന്റെ പൊന്നുമോൻ എന്റെ വീട്ടിലേക്കൊന്ന് തിരിച്ചു വരണം എന്റെ മരുമകൾ എന്റെ വീട്ടിലേക്കൊന്ന് തിരിച്ചു വരണം ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ തെറ്റിക്കഴിയുകയാണ് പിണങ്ങിക്കഴിയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളോട് പിണങ്ങാൻ നമ്മളോട് ദേഷ്യപ്പെടാൻ നമ്മുടെ ഉമ്മയല്ലാതെ ആരാണ് മോനെ നമ്മളോട് പിണങ്ങാൻ നമ്മുടെ ബാപ്പയല്ലാതെ ആരാണ് മോനെ ഉമ്മയല്ലേ വിട്ടുകള മോനെ ബാപ്പയല്ലേ വിട്ടുകള മോനെ നമ്മുടെ ഉമ്മായും ബാപ്പായും എന്ന് പറഞ്ഞാണ് ബാബാരി മസ്തുഹാരി ഇലിൽ ജന്നാ സ്വർഗം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരാ സ്വർഗം അന്വേഷിക്കുന്ന കൂട്ടുകാരാ സ്വർഗം അന്വേഷിക്കുന്ന പെണ്ണുമോളെ സ്വർഗം അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ സ്വർഗം നിങ്ങളുടെ കാലിന്റെ ചുമട്ടിലാണ് ആ സ്വർഗം നിങ്ങളുടെ വീട്ടിലാണ് ഉമ്മയമ്മ സ്വർഗത്തെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ഉമ്മയോടോ പാപ്പയോടോ പിണക്കമുണ്ടായി നിന്റെ പേരിലേ അല്ലാഹുവേ അവരെ ഒരു വീട്ടിലാക്കിക്കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് നമ്മളെ വാടകയ്ക്ക് വേണ്ടി മാറുമ്പോ സ്വർഗത്തിന്റെ സുഗന്ധ കാറ്റടിക്കുന്ന പരിമള വീശുന്ന പരിസരത്തിൽ നിന്നാണ് നമ്മളെ മാറുന്നതെന്ന ചിന്ത ഓരോ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്കും കിടന്നു വരട്ടെ ഓരോ ചെറുപ്പക്കാരിയുടെ മനസ്സിലേക്കും കിടന്നു വരട്ടെ അങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മൾ പറയുമ്പോ വീട്ടിൽ നിന്നൊന്ന് മാറുന്ന പ്രശ്നങ്ങളൊക്കെ തീരും ചിലപ്പോ അങ്ങനെയാണ് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വരും പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി അപ്പൊ ചിലപ്പോ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോ അവർക്ക് മനസ്സിന് സങ്കടാവും അല്ലാ അതൊന്നും വേണ്ടില്ലായിരുന്നു അപ്പൊ അൽഹംദുലില്ലാ വീണ്ടും നമ്മൾ നിൽക്കും അതൊക്കെ ശരിയാണ് ശരിയാണ് ചിലപ്പോ ഒന്ന് രണ്ട് ദിവസം നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് നിൽക്കും മൂന്നാമത്തെ ദിവസം ഇങ്ങോട്ട് തന്നെ വരും അതൊക്കെ കുടുംബജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഈ വിഷയം ഞാൻ പറയാൻ കാരണം നമ്മുടെ സന്താനങ്ങൾ നന്നാവണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മാത്രം പോരാ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്കുണ്ടായാൽ മക്കൾ നന്നാവും പറഞ്ഞല്ലോ പക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്കെതിരാണെങ്കിൽ അവിടെ നമ്മൾ അപകടമാണ്
അവിടെ അപകടമാണ്. സാർ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ മാതാപിതാക്കളെ കൊണ്ട് നിന്റെ മകന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം, നിന്റെ മാതാപിതാക്കളെ കൊണ്ട് നിന്റെ മകന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. അഥവാ നമ്മുടെ ഉമ്മയെ കൊണ്ട്, നമ്മുടെ ബാപ്പയെ കൊണ്ട്, നമ്മുടെ ഭാര്യയുടെ ഉമ്മയെ കൊണ്ട്, നമ്മുടെ ഭാര്യയുടെ ആ ബാപ്പയെ കൊണ്ട്, പെങ്ങളെ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ കൊണ്ട്, നിങ്ങളെ ഭർത്താവിന്റെ ബാപ്പയെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. അതിന് നമുക്ക് മനസ്സ് വരണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്, അവിടെയാണ് നമ്മുടെ പൊന്നു മക്കൾ വിജയിക്കുന്നത്. ആ പ്രാർത്ഥന കൂടി കിട്ടുമ്പോഴാണ്, ആ പ്രാർത്ഥന കൂടി കിട്ടുമ്പോഴാണ് നമ്മുടെ മക്കൾ സ്വലാഹിയത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നതെന്നേ. മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, അല്ലാഹുവേ പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരണം മക്കളെ, ഉമ്മയോട് അകന്ന് കഴിയുന്ന മക്കളെ, ബാപ്പയോട് അകന്ന് കഴിയുന്ന മക്കളെ, ഉമ്മയോടും ബാപ്പയോടും പിണങ്ങി കഴിയുന്ന മക്കളെ, നിങ്ങൾ മടങ്ങി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണേ. അങ്ങനെ തിരിച്ചു വരാനൊരു പ്രചോദനം ഈ അറിവിന്നിലാമ നമ്മുടെ ഹൃദയത്തിൽ പിറക്കട്ടെ. കാരണം നമ്മൾ മാറി നിന്നുകൊണ്ട് വാടകക്കും മറ്റും പോയി താമസിച്ചു നിന്നശേഷം നമ്മളെ ചെയ്യുന്ന സൽക്കർമത്തിനെല്ലാം പടച്ചു പകരാൻ തടയിടണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉമ്മയിൽ മാറി നിന്നതിന് ശേഷം, ബാപ്പയിൽ മാറി നിന്നതിന് ശേഷം, മാതാപിതാക്കളെ മാറി നിന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം പടച്ചുറപ്പിന്റെ ദർബാറിലെത്താതെ ബാലാഹമാരെ തടഞ്ഞു വെക്കുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ ഉമ്മയുടെ പൊരുത്തമില്ലാതെ നമസ്കാരം അല്ലാഹു കബൂലാക്കൂല്ലല്ലോ, ബാപ്പയുടെ പൊരുത്തമില്ലാതെ നമസ്കാരം അല്ലാഹു കബൂലാക്കൂല്ലല്ലോ, പറയുകയാണ് ഹബീബ് പഠിപ്പിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, നിന്റെ മാതാപിതാക്കൾക്ക് ശുക്ര ചെയ്യാതെ ശുക്രായി സ്വീകരിക്കൂലാഹുസല്ലാത്തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ കാക്കണമല്ല, നിങ്ങളെ കാത്തിരക്ഷിക്കണമല്ല, കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ഞാനൊരാളെ കുറ്റപ്പെടുത്തി പറയുകയല്ല, ഒരാളെ ഞാൻ മോശമായിട്ട് പറയുകയല്ല, മാറി ചിന്തിക്കണം പോലെ, ഉമ്മയോടെ പിണങ്ങിക്കഴിയുന്ന മക്കളോട്, ആ മക്കളോട് ഉപദേശിക്കേണ്ടത് വീട്ടിലേക്ക് കയറി വന്ന മരുമകളായ പെങ്ങളെ, നീയാണ് മോളെ, നീയും നിന്റെ ഇക്കയും നായിക്കയുടെ ഉമ്മയോടെ പിണങ്ങളിട്ട് ബാലകത്തെ താമസിക്കുന്നില്ലേ? ഉസ്താദ് നിങ്ങൾ ആക്ഷേപിക്കുകയാണെന്ന് നിങ്ങളെ മനസ്സിലാക്കരുത്. പഠിപ്പിച്ചതിനനുസരിച്ച് മനസ്സിലേക്ക് ഈമാൻവർദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ പറയും ഉസ്താദെ ഞങ്ങളടുക്കലും പിണക്കമില്ലല്ലോ, ഞങ്ങളടുക്കലും അടുക്കില്ലല്ലോ, വീട്ടിലെ പ്രശ്നങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ മാറുന്നത്, അതെല്ലാം നിങ്ങൾ പറയോ, പറയുന്നത് നിങ്ങളെ പരലോക ഗുണത്തിന് വേണ്ടിയാണ് ഉസ്താദ് പറയുന്നത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അല്ലാഹ്
മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെയാണ് മക്കളെ സ്വനാഹ്യത്തിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോ വാടക വീട്ടിലുള്ള മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന മക്കളെ നിങ്ങൾക്കല്ലാതിരുന്ന മക്കളെന്നാണ് സ്വനാഹ്യത്തുള്ള മക്കളാക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ ചെറുപ്പക്കാരാ ഉമ്മയോട് മിണ്ടാട് ഉമ്മയെ പരിചയപ്പെടുത്താറ് നമ്മുടെ വാപ്പയെ പരിചയപ്പെടുത്താറ് നമ്മുടെ വീട്ടിൽ വളരെയുള്ള മക്കളെ അവരെ സ്വരാഹ്യത്തുള്ളരാവോയെന്ന് നിങ്ങൾ തന്നെ വന്ന് ചിന്തിച്ചു നോക്കി ചെറുപ്പക്കാരാ നമ്മുടെ ഉമ്മയോട് പിണങ്ങിക്കഴിയുന്ന മക്കളെ അവരെ നന്നാക്കേണ്ടത് വീട്ടിലേക്ക് കയറി വന്ന മരുമകളെ മോളെ നിനക്കൊരു വാക്ക് പറഞ്ഞൂടെ നമുക്ക് വാടകയ്ക്ക് താമസിക്കുന്നത് മകന ഉമ്മാന്റെ സമീപത്തന്നെ പോയാലോ നമ്മുടെ ഉമ്മ ഒറ്റക്കല്ലേ നമ്മുടെ ഒറ്റക്കല്ലേ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ സ്വാഭാവികമാണ് പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ സ്വാഭാവികമാണ് ഒരു കുടുംബമാകുമ്പോ കുടുംബ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് വീട്ടിലേക്ക് മടങ്ങിയാലോ നമുക്കൊന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയാലോ നമ്മുടെ ഉമ്മ വീട്ടിൽ ഒറ്റക്കല്ലേ കുഞ്ഞുനാളിൽ നമ്മൾ ഒറ്റപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഉമ്മ നമുക്കൊരു മുറിവ് പോലും പറ്റുന്നത് ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഉമ്മ നമ്മളെന്ന കാലിലൊക്കെ വീണ് കഴിഞ്ഞാല് മോനെ എന്ന് പറഞ്ഞ് ഓടി വരുന്ന നമ്മുടെ പിന്നാലെ ഉമ്മ കലാലയങ്ങളിലേക്ക് പോകുമ്പോ കൈപിടിച്ചുകൊണ്ട് കലാലയങ്ങളുടെ തിരുമുറ്റിപ്പിച്ച് തിരിച്ചു വരുമ്പോ സങ്കടത്തോടെ എന്റെ പൊന്നുമോണൊന്നും സംഭവിക്കല്ല എന്റെ പൊന്നുമോട്ടൊന്നും സംഭവിക്കല്ല എന്ന് പറഞ്ഞ് നിറങ്ങളോട് ആരും കാണാതെ തട്ടത്തിന്റെ തലകൊണ്ട് കണ്ണീര് തുടച്ചു തുളച്ചു മാമാ നമ്മുടെ ഉമ്മാനെ നമുക്ക് മറക്കാൻ പറ്റുമോ ഉമ്മയോട് വിദേശത്തേക്ക് പോകുന്ന വിദേശത്തേക്ക് പോകുന്ന പോകുന്നേ നിനക്ക് വിദേശത്ത് നല്ല ജോലി കിട്ടിയപ്പനെ ഉമ്മാനെ നീ മറന്നുപോയല്ലേ നിനക്ക് വിദേശത്ത് നല്ല ജോലി കിട്ടിയപ്പോ മോളെ നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ മാപ്പയെ നീ മറന്നുപോയല്ലേ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് കടലിന്റെ അടുക്കര ഇന്ന് നീ സുഖമായി ജീവിക്കുന്നതെന്ന് പല മക്കളും മനസ്സിലാക്കാതെ പോയല്ലോ തമ്പുരാനെ ഉമ്മയോടെ പോണി കഴിഞ്ഞിട്ട് എനിക്കല്ലാ ഒരു പ്രശ്നവും തന്നിട്ടില്ല പലരും പറയാറുണ്ട് ഉമ്മയോട് പിണങ്ങിയിട്ട് എനിക്കല്ലാ ഒരു പ്രശ്നവും തന്നിട്ടില്ല അങ്ങനെ പ്രശ്നം തരികയാണെങ്കിൽ അല്ലാഹു എന്നെ വഴികേടിലാക്കണ്ടേ അല്ലാഹു എന്നെ പ്രയാസത്തിലാക്കണ്ടേ അല്ലാഹു എനിക്ക് കഷ്ടപ്പാട് തരണ്ടേ കഷ്ടപ്പാടുകളും ചെറുപ്പച്ചാരാ കാരണം ഉമ്മയോട് പിണങ്ങിയിട്ട് വിദേശത്ത് പോയി നീ ബിസിനസ് ചെയ്യുമ്പോ ആ ബിസിനസ്സിൽ അല്ലാഹു നിനക്ക് നല്ല പറക്കത് തരുമ്പോ അതിന്റെ പവർ കൊണ്ടാണെന്ന് നമ്മളെ മനസ്സിലാക്കണ്ട അത് നമ്മുടെ മഹത്വം കൊണ്ടാണെന്ന് നമ്മളെ മനസ്സിലാക്കണ്ട നീ പിണങ്ങിയ നിന്റെ ഉമ്മ നീ ഫോൺ വിളിക്കാതെ നിനക്ക് ഉമ്മ വിളിച്ചാലും അതിലേക്കൊരു ഹൈക്രബോലം കൊടുക്കാതെ ഉമ്മയെ നീ വേദനിപ്പിക്കാറില്ലേ എന്നിട്ട് ഉമ്മ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ട് വാപ്പ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല നാട്ടിലുള്ള വീട്ടിലുള്ള പാവപ്പെട്ട ഇവിടെ നമസ്കാര കുപ്പായം മണഞ്ഞ ദുആ ചെയ്യുന്ന ദുആ ഉറപ്പേ എന്റെ പൊന്നു മോനങ്ങ വെളുത്തല്ലേ അല്ലാ എന്റെ പൊന്നു മോൾക്കങ്ങ വെളുത്തല്ലേ അല്ലാ എന്റെ അറിവിന്ദ്രാവിന്റെ കൂട്ടുകാരെ നമ്മളെ മറന്നു പോവല്ലേ ചെറുപ്പച്ചാരാ നമ്മൾ മറന്നു പോവല്ലേ ചെറുപ്പച്ചാരാ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ് ഈ ദുനിയാവിൽ ഇന്നും നമ്മൾ നിലനിൽക്കുന്നവണ് നമ്മളെ മറന്നു പോവണ്ട
അതങ്ങനെയാണ്. മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന. നമ്മൾ ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഉമ്മയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ പറയും അള്ളാഹ് അറിയാം ആരെടുത്താ ശരിയെന്നുള്ളത്. എന്റെ അടുക്കളയില് ശരിയായത് കൊണ്ടല്ലേ എന്റെ ബിസിനസ്സിൽ ഒരു പ്രശ്നമില്ലല്ലോ. ആ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നത് ഉമ്മയോടെ പിണങ്ങിയിട്ട് ഉമ്മയുടെ പ്രാർത്ഥന എന്താ? റബ്ബേ എന്റെ പൊന്നുമോനൊന്നും സംഭവിക്കല്ലേ, എന്റെ പൊന്നുമോൾക്കൊന്നും സംഭവിക്കല്ലേ. പിന്നെ ഇങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കാനാ? പിന്നെ നമുക്ക് അപകടം സംഭവിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരു നിയല് പോലെ നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ മറക്കരുത്. എത്ര വേദനിപ്പിച്ചാലും അവര് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. എത്ര വേദനിപ്പിച്ചാലും അവർ നമുക്ക് വേണ്ടി അങ്ങനെ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടിരിക്കും. അത് കരുതിയിട്ട് എന്റെ സമീപത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയില്ലെന്നും ബാപ്പയില്ലെന്നും അകന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അപകടമാണ്. അത് നമുക്ക് അപകടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്രി വാലിദൈഹി ശുക്റുല്ലാഹി ഇല്ലാ മാശുഗിരി വാലിദൈഹി. പടച്ച തമ്പുരാന് നമ്മൾ ചെയ്യുന്ന ശുക്രുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിലേ, പടച്ച തമ്പുരാൻ ചെയ്യുന്ന ശുക്രുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിലേ, പടച്ച തമ്പുരാൻ നമ്മൾ ചെയ്യുന്ന നന്മകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിലേ, ഇല്ലാ മാശുഗിരി വാലിദൈഹി. മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെയാണ്, മാതാപിതാക്കളുടെ സന്തോഷത്തിലൂടെയാണ് അല്ലാഹുവിന്റെ സന്തോഷം നമുക്ക് ലഭിക്കും. വരുന്ന നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ വാപ്പാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അങ്ങനെ ഉമ്മയുടെ പ്രാർത്ഥന ലഭിക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി തരുന്നത്. ഒരു കടങ്ങളില്ലാത്ത ജീവിതം, ഒരു ദുഃഖങ്ങളില്ലാത്ത ജീവിതം, ഒരു സങ്കടങ്ങളില്ലാത്ത ജീവിതം, ഒരു വിഷമങ്ങളില്ലാത്ത ജീവിതം, ഒരു കണ്ണീരില്ലാത്ത ജീവിതം, ഒരു കഷ്ടപ്പാടില്ലാത്ത ജീവിതം, ഒരു പ്രതിസന്ധിയില്ലാത്ത ജീവിതം, ഒരു പ്രയാസമില്ലാത്ത ജീവിതം, അത് ഉമ്മയുടെ പ്രാർത്ഥനയിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. പല മക്കൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉമ്മയുടെ കണ്ണടഞ്ഞാൽ പിന്നെ ആ നമുക്ക് ആ ഭാഗ്യം തിരിച്ചു ലഭിക്കൂല. ബാപ്പയുടെ കണ്ണടഞ്ഞാലേ ആ ഒരു വലിയ സൗഭാഗ്യം അല്ലാതെ നമുക്ക് തിരിച്ചു തരൂല. അതിന്റെ മുന്നേ ഒരേളമോനെ സ്വർഗത്തിന്റെ തങ്കരക്കട്ടിയെ പടച്ചിടമ്പുരാൻ മടക്കിക്കൊണ്ട് പോകുന്നതിന്റെ അവരുടെ പൊരുടം ഏത് രൂപത്തിലില്ലാതെ വാങ്ങാൻ പറ്റോ? ആ പൊരുത്തത്തിലൂടെ ജീവിച്ച് ആ പൊരുത്തത്തിനായി മരിക്കാം. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ഞങ്ങളെ ശബിക്കല്ല റഹ്മാനേ, ഞങ്ങളെ വാപ്പ ഞങ്ങളെ ശബിക്കല്ല റഹ്മാനേ, ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം അല്ലാഹുവേ നൽകണേ റഹ്മാനേ. ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളെ ജീവിതം ജീവനാക്കി തരണേ റഹ്മാനേ. ഇഖ്ലാസുള്ള ജീവിതമാക്കണേ റഹ്മാനേ, ഇഖ്ലാസുള്ള ജീവിതമാക്കണേ റഹ്മാനേ. തഖ്വയുള്ളൊരു ജീവിതം നൽകണമല്ലാ, തഖ്വയുള്ളൊരു ജീവിതം നൽകണമല്ലാ, തഖ്വയുള്ളൊരു ജീവിതം നീ നൽകണേ റബ്ബേ.
അറിവിൻ്റെ
അറിവിനോക്കേണേ മടമോറി വായം രാജനെ ശേഖ മടമോ തിങ്കളെ ഞങ്ങളെ പരിശുദ്ധമായ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ റഹ്മാനേ എത്രയോ മുത്തുമുഅ്മിനീങ്ങൾ ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മജ്‌ലിസാണ് എത്രയോ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച മജ്‌ലിസാണ് ഞങ്ങളെ മജ്‌ലിസിനെ ഇജാബത്തുള്ള മജ്‌ലിസായിട്ട് കബൂലാക്കണേ റബ്ബേ അല്ലാഹുവേ മടവോര ശൈഖുനാടെ ബർക്കത്തുണ്ട് അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ ഇജാബത്ത് നൽകണേ റബ്ബേ ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനേ ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിൽ നൽകണേ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിൽ നൽകണേ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിൽ നൽകണേ റബ്ബേ എത്രയോ രോഗങ്ങൾ പറഞ്ഞവരുണ്ട് എത്രയോ വലിയ വലിയ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് എത്രയോ വലിയ വലിയ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് അറിവിന്നില്ലാവുന്ന ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സങ്കടങ്ങൾ പരിഹാര നൽകണേ അല്ലാഹ് സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം നൽകണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ വിഷമങ്ങളെ ഞങ്ങളെ അസുഖങ്ങളെ ഞങ്ങളെ രോഗങ്ങളെ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ മടവോര ശൈഖുനാടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് കാമിലായ ശിഫ നൽകണേ റഹ്മാനെ മജ്‌ലിസിലെ വെള്ളം കുടിക്കുന്നവർക്ക് പരിപൂർണ ആഫിയത്ത് നൽകണേ റഹ്മാനെ പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ മജ്‌ലിസിലെ വെള്ളത്തിലൂടെ കുളിക്കുന്നവർക്ക് അല്ലാഹുവേ അവരെ അസുഖങ്ങളെല്ലാം നീ മാറ്റണം അല്ലാഹ് അവരെ അസുഖങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണം അല്ലാഹ് അവരെ അസുഖങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് അറിവിന്ദിലാവുകയുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് എത്രയോ കുടുംബങ്ങൾ സങ്കടത്തിലാണ് എത്രയോ കുടുംബങ്ങൾ വിഷമത്തിലാണ് എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങൾ പറയാറുണ്ട് റഹ്മാനെ എല്ലാവർക്കും ഒരുപാട് ദുഃഖങ്ങൾ പറയാറുണ്ട് റഹ്മാനെ എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങൾ പറയാറുണ്ട് നാഥാ അല്ലാഹുവേ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും സമാധാനം കൊടുക്കണേ റഹ്മാനെ അറിവിന്ദിലാവേ
അറിവിന്ദിലാണ് എത്രയോ മുഅ്മിനീങ്ങൾ കുടുംബ സമേതം കേട്ടുകൊണ്ടിരിക്കുകയാണ് അയൽവാസികളെല്ലാം ഒരുമിച്ചിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബ സമേതം പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ഞങ്ങളെ പ്രോഗ്രാം കേൾക്കുന്ന പ്രവാസികളെ രാജ്യത്തിന്റെ അകത്ത് പുറത്തുമുള്ള എത്രയോ മുഅ്മിനീങ്ങൾ അല്ലാഹു കബൂലാക്കണേ റഹ്മാനേ സ്വീകരിക്കണേ റഹ്മാനേ ഇജാബത്ത് നൽകണേ റഹ്മാനേ പാവപ്പെട്ട എന്റെ പിന്നാരവും ഇളക്കം പലരും ഖബറിലാണ് അറിവിന്ദിലാവിലെ കുടുംബത്തിലുള്ള മരിച്ചുപോയവരെ ഈ പ്രോഗ്രാം നടക്കുന്ന മഹല്ലിൽ നിന്ന് മരിച്ചുപോയവരെ ഈ പ്രോഗ്രാം കേൾക്കുന്ന പതിനായിരങ്ങളുടെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുടെ മഹല്ലിൽ നിന്ന് മരിച്ചുപോയവരെ ആ ഖബറുകളിലേക്ക് ഈ മജ്ലിസിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനേ ഖബറ് സ്വർഗമാക്കണേ അല്ലാ വിശാലമാക്കണേ അല്ലാ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അമീൻ റഹ്മതിക യാ അർഹമർ റാഹിമീൻ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ ദുആ ചെയ്യാം എല്ലാവർക്കും വേണ്ടി ദ്വാരിക്കാൻ ധാരാളം ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് എല്ലാവർക്കും എല്ലാവരും എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി കബൂലാക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ റഹ്മാനേ ഇജാബത്ത് അനുഗ്രഹിക്കണേ ലക്ഷക്കണക്കിന് സാലിഹീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബേ ഞങ്ങളെ നീ കബൂലാക്കണേ ഞങ്ങളെ മജ്ലിസിനെ ഇജാബത്തോടെ സ്വീകരിക്കണേ റബ്ബേ എത്രയോ മോമിനീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ മജ്ലിസാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ മജ്ലിസിൽ വെള്ളം വെച്ചിരിക്കുകയാണ് മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെ കൂട്ടുകുടുംബങ്ങള് എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാ ഞങ്ങൾ അറിവിന്നില്ല കുടുംബങ്ങൾക്ക് നീ പുറക്കണേ റഹ്മാനെ ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ സങ്കടങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണേ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണേ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണേ റബ്ബേ ഞങ്ങളെ ശരീരം അനുഭവിക്കുന്ന അസുഖങ്ങൾ മൈവലം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ ക്യാൻസർ മാറ്റണേ റഹ്മാനെ ക്യാൻസർ മാറ്റണേ റഹ്മാനെ ക്യാൻസർ സുഖപ്പെടുത്തണേ റഹ്മാനെ ക്യാൻസറിനെ ചികിത്സ ചെയ്യുന്നവർക്ക് ശിഫ കൊടുക്കണമെന്നുള്ള സുഖപ്പെടുത്തണേ റഹ്മാനെ ബ്ലോക്ക് സുഖപ്പെടുത്തണേ റഹ്മാനെ ക്ലിനിക്ക് വന്ന തകരാറ്
നിർമ്മലാക്കണേ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡയാലിസ് ചെയ്യണം, കിഡ്നി മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വടവൂര് ശൈഖുനാനക്കൊണ്ട് അബേനെ സുഖപ്പെടുത്തണേ റഹ്മാനേ, സുഖപ്പെടുത്തണേ റഹ്മാനേ, സുഖപ്പെടുത്തണേ റഹ്മാനേ, ദയാണ് ചെയ്യുന്നവരുടെ ക്ഷീണം മാറ്റണേ റഹ്മാനെ, റേഡിയേഷൻ ചെയ്യുന്നവരുടെ ക്ഷീണം മാറ്റണേ റഹ്മാനെ, കീമോ ചെയ്യുന്നവരുടെ ക്ഷീണം മാറ്റണേ റഹ്മാനെ, റബ്ബേ അറിയാതെ രക്തം വറ്റിപ്പോവുകയാണ് ശിഖയാക്കണേ റഹ്മാനെ, ശരീരത്തിന്റെ ക്ഷീണം മാറ്റണേ റഹ്മാനെ, മൈഗ്രീന്റെ വേദന മാറ്റണേ അല്ലാ, തലവേദന സുഖപ്പെടുത്തണം അല്ലാ, കൈവേദന സുഖപ്പെടുത്തണേ റഹ്മാനെ, കണ്ണുവേദന, ചെവിവേദന, തൊണ്ടവേദന, പുറം വേദന, പെരട് വേദന, നെഞ്ചുവേദന, വയറുവേദന, ഷോൾഡർ വേദനയാണ്, കൈകൾ വേദനയാണ്, പൂരവേദനയാണ്, ഡിസ്കിന് പ്രോബ്ലമാണ്, തുടവേദനയാണ്, കാൽവേദനയാണ്, കാൽമുട്ട് വേദനയാണെന്ന് പറഞ്ഞിട്ട് അസുഖങ്ങളെ കണ്ട് വിഷമിക്കുന്നവരുണ്ട്. മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിവ നൽകണേ അല്ലാ, നീ ശിവ നൽകണേ, നീ ശിവ നൽകണേ റഹ്മാനേ, കാമിലായ ശിവ നീ കൊടുക്കണേ അല്ലാ, മസിൽ കയറിയിട്ട് കാലിലെ വിഷമമെന്നവരുണ്ട്, സുഖം കൊടുക്കണേ റഹ്മാനേ, ശരീരത്തിന്റെ പല ഭാഗത്ത് വേദനിക്കുന്നവരുണ്ട് അല്ലാ, നീ മാറ്റണേ അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ, എല്ലാവരും വേദനിക്കുന്ന വാത്തി കയ്യൊക്കെ ശരീരം എവിടെയാണോ വേദനിക്കുന്നത് അവിടെ ഉയിഞ്ഞുകൊടുക്കണേ, ശ്വാസമുട്ടൽ മാറ്റണേ റഹ്മാനെ, പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ സുഖപ്പെടുത്തണേ അല്ലാ, തൈറോയിഡ് മാറ്റണേ റഹ്മാനെ, ഗ്ലൂക്കോസ് മാറ്റണേ റഹ്മാനെ, ആമവാദം തളർന്നു കിടക്കുന്നവരുണ്ട് അബേ, അവർക്ക് നീ ഉയർത്തണേ അല്ലാ, തളർന്നു കിടക്കുന്നവരെ ഉയർത്തണേ റഹ്മാനെ, ചലനമറ്റ ഭാഗങ്ങൾക്ക് നീ ചലനം കൊടുക്കണേ റഹ്മാനെ, തളർന്നു കിടക്കുന്നവരെ നീ കൈപിടിക്കണേ റഹ്മാനെ, നടക്കാത്തവരെ നടത്തണമല്ലാ, നടക്കാത്തവരെ നടത്തണമല്ലാ, കണ്ണിന്റെ കാഴ്ച കൂടുതൽ സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ അല്ലാ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ റഹ്മാനെ അല്ലാ, മുടി കൊഴിച്ച് സുഖപ്പെടുത്തണേ റഹ്മാനെ, ശരീരം അനുഭവിക്കുന്ന വേദനകൾ സങ്കടങ്ങളെ എല്ലാം മാറ്റിത്തരണേ റഹ്മാനെ, ഞങ്ങളെ മക്കളെ അസുഖങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, മക്കൾക്കുള്ള വിഷമങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ, മക്കളെ പ്രയാസങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ, മക്കളെ കരച്ചിൽ സുഖപ്പെടുത്തണേ അല്ലാ, കരയാത്ത മക്കളെ കരയിപ്പിക്കണേ റഹ്മാനെ, തൂക്കത്തിനനുസരിച്ച് പ്രായത്തിനനുസരിച്ചുള്ള തൂക്കം കൊടുക്കണേ റഹ്മാനെ, മക്കളെ അംഗവൈകല്യങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ, വീട് പണി പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, വീട്ടിലേക്കുള്ള വഴി കൊടുക്കണേ അല്ലാ, കിണറ്റിൽ സന്തോഷമുള്ള വെള്ളം കൊടുക്കണേ അല്ലാ, ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ, ബിസിനസ്സിലും കച്ചവടത്തിലും കൃഷിയിലും സമ്പത്തിലും എല്ലാം നീ ബറക്കത്ത് തരണേ അല്ലാ, നീ ബറക്കത്ത് തരണേ റബ്ബേ, കല്യാണം ശരിയാവാത്തവരെ കല്യാണം ശരിയാക്കണേ റഹ്മാനെ, നീ ശരിയാക്കണേ റഹ്മാനെ, നീ ശരിയാക്കണേ റഹ്മാനെ, തടസ്സങ്ങളെല്ലാം റഹ്മാനെ, തടസ്സങ്ങളെ മുഴുവനും മുഴുവനും അല്ലാഹുവേ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ,
മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ, സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ, വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാ, തടസ്സങ്ങളൊക്കെ മാറ്റണേ അല്ലാ, കുട്ടിയുടെ കിടപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ, ഗർഭിണികളുടെ ക്ഷീണവും ഛർദിയും വിഷമങ്ങളെല്ലാം മാറ്റണേ റബ്ബേ, ഞങ്ങളെ കടങ്ങളെ വീട്ടിൽ തരണേ റഹ്മാനെ, അതിനുള്ള വഴികൾ ഞങ്ങളുടെ മുമ്പിൽ നീ തുറന്നു തരണേ റഹ്മാനെ, അല്ലാഹുവേ അറിവ് നിലാവിൽ കാണുന്ന എത്രയോ കുടുംബങ്ങൾ പലരും പല വിഷമത്തിലാണ്, പലരും വലിയ സങ്കടത്തിലാണ്, മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സങ്കടങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ, എല്ലാവരും ദുആവസിയത്തിൽ നിനക്കറിയാലോ റബ്ബേ, നീ റാഹത്തിലാക്കണേ റബ്ബേ, ഇങ്ങോട്ട് ദുആവസിയത്ത് അറിയിച്ചവരെ കമന്റിലൂടെ പറഞ്ഞവര്, ഫോൺ വിളിച്ചു പറഞ്ഞവരെ റബ്ബേ, കത്തെഴുതിയവരെ, ഇവിടെ വന്ന് സങ്കടം പറഞ്ഞവര്, ഇവിടെ വന്നവരെ കൂട്ടത്തിൽ കത്ത് കൊടുത്തയച്ചവര്, അഡ്മിന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞവര്, എല്ലാവരും വിഷമങ്ങളെ മാറ്റണേ റഹ്മാനെ, എവിടെ കണ്ടാട മറുനിലാവിന്റെ ദുആവസിയത്ത് അറിയിക്കാറുണ്ട് റബ്ബേ, വിഷമങ്ങളും നീ മാറ്റണേ റഹ്മാനെ, ലോകമാകെ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ അല്ലാ രക്ഷപ്പെടുത്തണമല്ല, ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, പോസിറ്റീവ് ഉള്ളവരെ നെഗറ്റീവാക്കണേ അല്ല, നെഗറ്റീവാക്കണേ അല്ല, നെഗറ്റീവാക്കണേ അല്ല, നാട്ടിലും വിദേശത്തുമുള്ളവർക്ക് തോളി നിൽക്കണേ റഹ്മാനെ, വിഷമങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ, യാത്ര തടസ്സങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ, കാമ അടിച്ചു കിട്ടാത്തത് വിസയുടെ പ്രശ്നം പറഞ്ഞവരെ, ടിക്കറ്റിന്റെ പ്രശ്നം പറഞ്ഞവരെ റബ്ബേ, എല്ലാവരും വിഷമങ്ങളെ മാറ്റണേ റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമല്ല, സുഹൃബാത്തിലാക്കണേ റഹ്മാനെ, കണ്ണേറ് വാത്തിലാക്കണേ റഹ്മാനെ, കാപ്പോര് വാത്തിലാക്കണേ റഹ്മാനെ, കൈവിഷം വാത്തിലാക്കണേ റഹ്മാനെ, സെറുകൾ മൈവനം മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് വാത്തിലാക്കണേ അല്ലാ, മജ്ലിസിന്റെ കറാമത്ത് കൊണ്ട് മലബോര് ശൈഖുനാന്റെ വറക്കത്ത് കൊണ്ട് സർവ ശർറുകളിൽ നീ വാത്തിലാക്കണേ റബ്ബേ, ഞങ്ങൾ അറിവിനിലാമ കാണുന്ന വീടുകൾ പറക്കത്തുള്ള വീടാക്കണേ അല്ല, അറിവിനിലാവിന്റെ കുടുംബങ്ങൾക്ക് റഹ്മത്ത് കൊടുക്കണേ അല്ല, അറിവിനിലാവിന്റെ കുടുംബങ്ങൾക്ക് സന്തോഷം കൊടുക്കണേ അല്ല, അറിവിനിലാവിന്റെ കുടുംബങ്ങൾക്ക് ഖൈറ് കൊടുക്കണേ അല്ല, അറിവിനിലാവിന്റെ കുടുംബങ്ങൾക്ക് റഹ്മത്ത് കൊടുക്കണേ അല്ല, അറിവിനിലാവിന്റെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളല്ല മാറ്റണേ റബ്ബേ, ഞങ്ങളെ മജ്ലിസിലെ വെള്ളം കൊടുക്കുന്നവർക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട് റബ്ബേ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ആ വെള്ളത്തിലൂടെ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ, ആകുവേ പാവപ്പെട്ട എട്ട് ഉമ്മയടക്കം പലരും കബറിലാ സ്വർഗം കൊടുക്കണേ റഹ്മാനെ, അറിവിനിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയെ കബറിനെ വിശാലമാക്കണേ റഹ്മാനെ, ഞങ്ങളെ മഹല്ലിൽ നിന്ന് മരിച്ചുപോയവരെ റബ്ബേ കബറ് വിശാലമാക്കണമല്ലാ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യയുടെ മാതാപിതാക്കൾ, ഭർത്താവിന്റെ മാതാപിതാക്കള്, കാഫ്യത്തുള്ള ദീർഘായുസ്സിനെ കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കണല്ല, അവരെ വിഷമങ്ങളെ മാറ്റി സങ്കടങ്ങൾ അകറ്റണേ റഹ്മാനെ, എല്ലാ ദുഃഖങ്ങളും നീ മാറ്റണേ റഹ്മാനെ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ, സ്വാലിഹീങ്ങളായ ഹാഫിളായ ഹാഫിളായ മക്കളാക്കണേ അല്ല, ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ല, അച്ചടക്കമുള്ള സുന്നി മക്കളാക്കണേ റഹ്മാനെ, മക്കളെ സ്വഭാവ മക്കളെ നന്നാക്കണേ റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളെ മനസ്സിലാക്കണേ റഹ്മാനെ, ഞങ്ങളെ കുറ്റം പറയുന്നവര്, ഞങ്ങളെ ചീത്ത പറയുന്നവര്, ഞങ്ങളെ തെറ്റിദ്ധരിച്ചവർ, അവരെയൊക്കെ നീ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ മനസ്സിലാരോടും പകരല്ലേ അല്ലാ, ഞങ്ങളെ മനസ്സിലാരോടും വൈരാഗ്യല്ലേ അല്ലാ, ഞങ്ങളെ ആക്കിവത്ത് നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ ആക്കിവത്ത് നന്നാക്കണേ റഹ്മാനെ, മടവൂര് ശൈഖുനാന്റെ കാവലിൽ ഗണേ അല്ലാ, മടവൂര് പാപ്പാന്റെ പൊരുത്തനിൽ ഗണേ അല്ലാ, ദുആവസിയത്തയച്ചവരെ, സംഭാവനകൾ കൊടുത്തയച്ചവരെ, സംഭാവനകൾ അയച്ചവരെ, ചീരണികൾ തരുന്നവരെ, ഇവിടെ വരുന്ന ആളുകൾക്ക് ചീരണി കൊടുത്തയച്ചവരെ, പഞ്ചസാര കൊടുത്തയച്ചവരെ, അരി കൊടുത്തയച്ചവരെ, എല്ലാവർക്കും നീ വറക്കത്ത് കൊടുക്കണേ അല്ലാ,
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق സയ്യിദുനാ മുഹമ്മദ് വാലിഹി വസഹബി അജ്മാഇൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ശബ്ദം നിലനിൽക്കണം. അസുഖങ്ങൾ എല്ലാവരുടെ അസുഖങ്ങളും മാറണം. എല്ലാവരുടെ വിഷമങ്ങളും മാറണം. എല്ലാവർക്കും റഹ്മത്ത് വേണം, സന്തോഷം വേണം, ഖൈർ വേണം, റഹ്മത്ത് വേണം. നിറവി നിലാവിലേക്ക് ദുആക്കാൻ പറഞ്ഞ എല്ലാവർക്കും സമാധാനം വേണം. അതിനൊക്കെ എല്ലാവരും ഏത് സമയത്തും ദ്വാരിക്കാം. പരസ്പരം അങ്ങോട്ട് കൊണ്ട് ദ്വാരിക്കാം. നാളെ ഇൻഷാഅല്ലാഹ് മക്കൾ സംബന്ധമായ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗം നാളെ ഉണ്ടാകും. ഇന്ന് ശബ്ദത്തിന്റെ ചെറിയൊരു നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ അതിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം അല്ല, അതെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതാണ്. ചെറിയൊരു മിസ്റ്റേക്കാണ്. അത് നാളെ പരിഹരിക്കാം. കബൂലാക്കട്ടെ. അല്ലാ നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാരും ചൊല്ലി ചൊല്ലി അല്ലാഹ് 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 എല്ലാം ചൊല്ലണം. അറിവിനിലാവിന്റെ താരാട്ട് പാട്ട് നമ്മുടെ മക്കളൊക്കെ കേൾക്കണം. അറിവിനിലാവിന്റെ താരാട്ട് പാട്ട് എല്ലാവരും കേൾക്കും വേണം. എല്ലാവരും പാടും വേണം. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ആ താരാട്ട് പാട്ട് എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിക്കണം. എല്ലാ മക്കളും മക്കളെ കൊണ്ട് അതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാം. അതൊക്കെയാണ് മക്കള് പാടേണ്ടത്. നമ്മുടെ മക്കൾ നന്നാവട്ടെ. നല്ല മക്കളാവട്ടെ. ചൊല്ലി Allah 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 Madhavore Vaayulla Kutubore മടവോരെ വാഴ കുതുബോരെ ശൈഖോനാസിയോ വല്ലിയല്ലാവേ പാപികളെ കാത്തിടണേ പാപം കുറുക്കാൻ തുണയേ അല്ലാ 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 അജ്മീറെ വാഴുന്ന സുൽത്താനോരെ ഖാജാ മുഈനുദ്ദീൻ ദിശ്തിയോരെ അജ്മീറെ വാഴുന്ന സുൽത്താനോരെ ഖാജാ മുഈനുദ്ദീൻ ദിശ്തിയോരെ അജ്മീരിൽ അണയാൻ തുണയേ അജ്മീരിൽ രക്താൻ തുണയേകനെ അജ്മീരിൽ അണയാൻ തുണയേകനെ അജ്മീരിൽ രക്താൻ തുണയേകനെ അല്ലാഹ് Allah 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 ബഗ്ദാദ് വാഴുന്ന കാണിക്കേമേ സയ്യിദ് മുഹിയുദ്ദീൻ ശൈഖവേരേ ബഗ്ദാദ് വാഴുന്ന കാണിക്കേമേ സയ്യിദ് മുഹിയുദ്ദീൻ ശൈഖവേരേ ബഗ്ദാദിൽ അണയാൻ തുണയേകനേ
പാപീകങ്ങളെ കാത്തീനേ ബഗദാദിൽ അണയാൻ തുണയേ പാപീകങ്ങളെ കാത്തീനേ അല്ലാഹുവേ വാഴുള്ള കുതുബോരേ ശൈഖവേറെ അറിവിന്ദിലാവിനെ കാത്തിടനേ അറിവിന്ദിലാവിനെ നോക്കിടനേ അറിവിന്ദിലാവിനെ കാത്തിടനേ അറിവിന്ദിലാവിനെ നോക്കിടനേ അല്ലാഹ് പതിനായിരങ്ങൾ കരം നീട്ടുന്ന അറിവിന്ദിലാവിൽ മജീലീസല്ലേ പതിനായിരങ്ങൾ കരം നീട്ടുന്ന അറിവിന്ദിലാവിൽ മജീലീസല്ലേ പച്ച കൊപ്പ
ചാരെ ഹന്ദിയോരംഗോ സോലവരേ പച്ച കൊബ്ബാ തഞ്ചാരെ ഹന്ദിയോരംഗോ സോലവരേ വരണം മദീനത്ത് ൂത്തികളേരണം മദീനത്ത് രാസോലേരണോ മദീനത്ത് തൂത്തികളേ അല്ലാ 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 എല്ലാവരും ദുആ ചെയ്യണം ചെയ്യണം നാളത്തെ മജ്‌ലിസിൽ വെച്ച് നമുക്കൊക്കെ കാണാം ദുആ ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു